ഈ ജീവിതത്തെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ പറയട്ടെ. വളരെ സൂക്ഷിച്ച് മാത്രം ലൈഫ് എന്ന് പറയുന്ന റോഡിൽ ഡ്രൈവ് ചെയ്യുക. കാരണം ആളുകൾ ഒരു സിഗ്നൽ പോലും തരാതെ ചിലപ്പോൾ നിങ്ങളുടെ ലൈനിലേക്ക് കടന്നു വരാം. അങ്ങനെ കടന്നു വരുന്നവരെക്കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് നേടണമെന്ന് വിചാരിച്ച കാര്യം നേടാൻ അവർക്ക് സാധിക്കാതെ വരണം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആകുന്ന ശീലമുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരിക. കാരണം അവർക്ക് സൗകര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ മാത്രം അവർ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആകുന്നുള്ളൂ. കാരണം അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിനാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ഹാബിറ്റ്സ് വളരെ സൂക്ഷിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. കാരണം നമ്മുടെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ശീലങ്ങളാണ്. നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ ആ മുറിവുകൾ ഹീല് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. കാരണം നിങ്ങളുടെ മുറിവുകളെ പരിഹരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നേ. ഈ ഗ്രോത്ത് എന്നത് അല്പം വേദനാജനകപരമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷെ അതിനുശേഷം ലഭിക്കുന്ന സന്തോഷം ആ വേദനയേക്കാൾ ഒരുപാട് സന്തോഷം നമുക്ക് നൽകും. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടിയതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല. പകരം അതിനെ ഫേസ് ചെയ്യുമ്പോഴാണ്, അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്നത്, അതില്ലാതായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് മാത്രം അവകാശപ്പെട്ട സമയം പാഴാക്കാൻ ആരെയും അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ളവരെ കാത്തു നിൽക്കുന്ന സമയം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളെയും നേട്ടങ്ങളെയും നഷ്ടപ്പെടുത്തിയേക്കാം. എല്ലാവർക്കും ഒരു വട്ടം തെറ്റുപറ്റിയേക്കാം, എന്നാലത് രണ്ടാം തവണയും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പിഴവാണ്. അതുകൊണ്ട് രണ്ടാമതൊരു തെറ്റുപറ്റാനുള്ള ഇടയുണ്ടാക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും ഒരു വൃക്ഷത്തെ പോലെയാകാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കരിയിലകൾ പൊളിച്ചു കളയാനും പച്ചിലകൾ കൊണ്ട് സുന്ദരമാക്കാനായിട്ടും സാധിക്കും. അതായത് ആവശ്യമില്ലാത്തത് എല്ലാത്തിനെയും ഒഴിവാക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ എന്ന് സാരം. മറ്റുള്ളവരല്ല നമ്മളുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, അത് നമ്മളിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ നിങ്ങൾ സ്വയം സന്തോഷിക്കാതെ മറ്റൊരാളിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായി സ്നേഹിക്കാനും എന്തെങ്കിലും സ്വയം നൽകാനും വേണ്ടി മടി വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവർക്ക് വിലയില്ലാത്തൊരു കാര്യം അത് ചിലപ്പോൾ നമ്മളുടെ സ്നേഹമാകാം, നമ്മളുടെ സമയമാകാം, അങ്ങനെ എന്തുമാകാം. അത് വീണ്ടും വീണ്ടും അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ സ്നേഹം നേടിയെടുക്കാനായിട്ട് നമ്മൾ ചുമ്മാ ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. കാരണം അവർ അതിനൊന്നും വാല്യൂ കൽപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് അവരുടെ സ്നേഹവും സമയമൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. ഒരാളെ മാത്രം നമ്മുടെ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് ആക്കാൻ പാടില്ല. കാരണം നമ്മൾ സന്തോഷിക്കാനുള്ള കാരണം അവരായിരിക്കരുത്. പിന്നീട് ഒരിക്കൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയാൽ നമ്മളുടെ സന്തോഷവും അവരോടൊപ്പം നഷ്ടമാകും, അങ്ങ് പോയി പോകുന്നേ. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ജീവിതത്തിൽ ഒന്നും തന്നെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വാശി പിടിക്കരുത്. കാരണം നിങ്ങൾക്കൊരേ സമയം എല്ലായിടത്തും എത്തിച്ചേരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരേ സമയം എല്ലാം നേടാനും നമുക്ക് സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതിനുവേണ്ടി വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഈ ജീവിതം നമുക്ക് മുന്നിൽ വയ്ക്കുന്നതിൽ നിന്നെല്ലാം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനു പകരം അതിൽ നിന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. അത് നടപ്പിലാക്കുക. നമ്മുടെ ചോയ്സ് ശരിയായാൽ നമ്മുടെ ജീവിതവും മികച്ചതാകും. ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുക. ചോയ്സ് ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ചിലത് നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ അതിനേക്കാൾ മികച്ചത് നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ടാകും. നിങ്ങൾക്ക് സ്വയം ഗിഫ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സമ്മാനം സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന ചിന്തയിൽ നിന്നും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്നുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങളെ വിലയിരുത്തേണ്ടത് മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നതിലല്ല. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരെ അതിൻ്റെ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് നല്ലത് ചെയ്താലും നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് അവർ ഓർത്തു വയ്ക്കുക. ചെയ്തു കൊടുത്ത ഉപകാരങ്ങളൊക്കെ നമ്മളൊരു ഒറ്റ മിസ്റ്റേക്ക് കൊണ്ട് അവർ മറന്നു കളയും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ പുറത്തു വരാൻ പഠിക്കണം. കാരണം അത് നിങ്ങൾക്ക് സാധിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഈ ജീവിതം സന്തോഷം നിറഞ്ഞത് മാത്രമല്ല, അതിൽ സങ്കടങ്ങളും ഉണ്ടാവും.
മാറ്റങ്ങൾ തുടക്കത്തിലൊട്ടും എളുപ്പമായിരിക്കില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ അതുമായി പൊരുത്തപ്പെടും, പിന്നെ അവസാനം അത് ഏറ്റവും മനോഹരമായി നമുക്ക് അനുഭവപ്പെടും. കാരണം ജീവിതത്തിലെ വിജയങ്ങൾക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ്. തിങ്ക് പോസിറ്റീവ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.